രജിസ്റ്റർ ബുക്ക് ഉണ്ടാവും പോലെ ഖുർആൻ ഒരു നിലക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്താ തറവാടിനെ കണക്ക് ചെയ്യുന്ന ബുക്കാ, പീടികയിലെ പലചരക്കിന്റെ കണക്ക് ചെയ്യുന്ന ബുക്ക്? അള്ളാഹുവിന്റെ കലാമാണ്. അത് ഊരയിൽ നിന്ന് മേലോട്ട് പിടിക്കണം, പൊക്കി പിടിക്കണം. ഒരു നിലക്കും നമ്മുടെ ഊരക്കെട്ടിന്റെ തായോട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പിടിക്കാൻ പാടില്ല. ബഹുമാനമുള്ള ഒരു ഇത്തവം പിടിക്കാൻ പാടില്ല. ബഹുമാനക്കേട് വന്നിട്ട് പിന്നെ ഓതിട്ടെന്താ? അതുകൊണ്ട് അത് മേലോട്ടാ പിടിക്കണ്ടേ. കുറച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചോ, നെഞ്ചൊക്കെ നന്നാകട്ടെ, കൽബൊക്കെ നന്നാകട്ടെ. ഖുർആൻ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സ്വഭാവം അൽകേഫിന്റെ ഏടെടുക്കും വെള്ളിയാഴ്ച, എന്നിട്ട് ഇങ്ങനെ പിടിച്ചു. ചില ആൾക്കാർ അത് കുത്തിയിട്ടാണ് തായോട്ട് ഇരിക്കാറുള്ളത്. നൗദുബില്ല, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ഏടുമൽ കുത്തിയിട്ടാണ് അവർ ഇരിക്കുന്നതന്നെ. ചിലർ ഖുർആന് തിലാവത്തിന്റെ സുജൂദ് വന്നാൽ അത് ഇങ്ങനത്തെ ഒരു പായലുണ്ട് വെച്ചിട്ട് ഇപ്പുറത്ത് സുജൂദ് അങ്ങ് ചെയ്യുന്നതാണ്, ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം, അല്ലെങ്കിൽ റൈഹാലുകളിൽ വെക്കണം. ഖുർആൻ വെക്കുന്ന സ്ഥലത്തിലെ റൈഹാലുകളിൽ വെക്കണം, അല്ലെങ്കിൽ ഉയർന്ന ഇത് ഓരോരുത്തർ തിണ്ടിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ മിമ്പറിലേക്ക് വെക്കണം. ഒരിക്കലും നമ്മുടെ ചവിട്ടടിയോട് സമമാകുന്ന രൂപത്തിൽ ഖുർആൻ താഴെ വെക്കരുത്. അത് വലിയ അപകടമാണ്, ബഹുമാനക്കേട് വരാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ രാജാക്കന്മാർ ഖുർആൻ രക്ഷപ്പെട്ടത് പോലും ഖുർആനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. രാജ്യം ഭരിച്ച വലിയൊരു രാജാവാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ജീവിതവും സന്തോഷത്തിലാണ്. മരണത്തിന്റെ ശേഷം സന്തോഷമാകാനുള്ള കാരണം ചോദിച്ചപ്പോ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം ഖജാന പരിശോധിച്ചു. ഖജനാവ് ഇങ്ങനെ പരിശോധിച്ചപ്പോ ഒരു ഖജനാവില് ഖുർആൻ വെച്ചിട്ടുണ്ട്, ഖുർആനിന്റെ മേലെ കത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഗവർണർക്ക് എഴുതിയ കത്താണ്. അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം മൂർജിച്ചു. ഞാൻ ഗവർണർ വിളിച്ചിട്ട് ചൂടായിട്ട് രൂക്ഷമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ മേലെ വെക്കാനാണോ നിനക്ക് ഞാൻ കത്ത് എഴുതിയത്? അള്ളാഹ്നെ ഖുർആനിന്റെ മേലെ കത്ത് വെക്കാൻ പറ്റുമോ? ഞാൻ ആ കത്തെടുത്തിട്ട് വലിച്ചു ചീറി കൊട്ടയിലിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ അള്ളാഹ്നെ കലാമിന്റെ മേലെ ഒന്നും നീ വെച്ചൂടാ. ഈ എന്റെ മനസ്സിൽ നിർഗളിച്ച ബഹുമാനം അള്ളാഹു പരിഗണിച്ചു. കണ്ണട ഖുർആൻ ഓതിയിട്ട് ഖുർആന്റെ മേലെ വെക്കരുത്, കണ്ണടന്റെ കൂട് വെക്കരുത്, മൊബൈൽ ഫോൺ വെക്കരുത്, വാച്ച് വെക്കരുത്, മോതിരം വെക്കരുത്. അള്ളാഹ്നെ ഖുർആൻ വെക്കുന്നതിന്റെ മേലെ ഗ്ലാസ് വെക്കരുത്, പ്ലേറ്റ് വെക്കരുത്, വേറെ ഒന്നും വെക്കരുത്. അത് ആരാധന ചെയ്യൽ ഉയർത്തി വെക്കേണ്ടതാണ്. ആ സ്ഥലം എപ്പോഴും പൊടി തട്ടി വൃത്തിയാക്കേണ്ടതാണ്. നമ്മുടെ റൂമിന്റെ അടിഭാഗം വൃത്തിയാക്കും പോലെ ഖുർആനിരിക്കുന്ന സ്ഥലം ചെതലരിച്ചിട്ട് അതെങ്ങനെ പൊടി പിടിച്ചിട്ട് മാറാമില കെട്ടിയിട്ട് ചിലന്തി വലയൊക്കെ കെട്ടിയിട്ട് അതൊരു വൃത്തികേടാകുന്ന രൂപത്തിലായാൽ അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് കുറയും, നമ്മുടെ കൽബിലെ ബഹുമാനവും എടുക്കപ്പെട്ടു പോകും. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് വർത്തമാനം പറയരുത്.